കഴിഞ്ഞ ദിവസം നമുക്കെല്ലാവർക്കും വേദന പകർന്നുകൊണ്ട് കെ ജി ജോർജ് എന്ന സംവിധായകൻ മരണത്തിലേക്ക് പോയത് പ്രേക്ഷകരെല്ലാവരും കണ്ടിരുന്നു അത് പ്രേക്ഷകരെ എല്ലാവരും ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു ഇപ്പോൾ അതിനുശേഷം കെ ജി ജോർജിന്റെ ഭാര്യ ഇന്ന് വന്നതിനെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയാണ് ആരാധകരെല്ലാവരും തന്നെ രാവിലെ മുതൽ കെ ജി ജോർജിന്റെ ഭാര്യയുടെ വാക്കുകളിലേക്കാണ് നോക്കുന്നത് പലതരം ആരോപണങ്ങളാണ് ഭാര്യ നേരിടേണ്ടി വന്നത് ഞാൻ ഗോവയിൽ സുഖവാസത്തിന് പോയതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി ഭാര്യ എത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഭാര്യയ്ക്ക് പറയാനുള്ള ചില കാര്യങ്ങളും അവർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞു ഭർത്താവിനെ കണ്ട ഉടനെ വിങ്ങി പൊട്ടുന്ന ഭാര്യ ഭാര്യയാണ് പ്രേക്ഷകരെല്ലാവരും കണ്ടത് എന്നെ കാത്തിരുന്നു കൂടിയായിരുന്നു ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ വരുമില്ലായിരുന്നു ഞാൻ വിളിച്ചതല്ലേ പോകല്ലേ എന്ന് പറഞ്ഞതല്ലേ ചെവിയിൽ പറഞ്ഞിട്ട് പോയതല്ലേ ഇങ്ങനെയൊക്കെയാണ് ജോർജിന്റെ ഭാര്യ സെൽമ ഇപ്പോൾ പറയുന്നത് മലയാളത്തിന്റെ എക്കാലത്തെയും ഒരു ഇതിഹാസ സംവിധായകനായ കെ ജി ജോർജ് ഞായറാഴ്ചയാണ് അന്തരിച്ചത് കെ ജി ജോർജിനെ വയോജന കേന്ദ്രത്തിലാക്കിയെന്നും അദ്ദേഹത്തിന്റെ കുടുംബം നോക്കിയില്ല എന്നുമുള്ള ആരോപണങ്ങൾക്കാണ് ഇപ്പോൾ ഗോവയിൽ നിന്നും മകനോടൊപ്പം നിൽക്കുന്ന ഭാര്യ സെൽമ മറുപടി പറയുന്നത് താൻ ഗോവയിൽ സുഖവാസത്തിന് പോയതാണെന്നും ഭർത്താവിനെ ഉപേക്ഷിച്ചുവെന്നും അദ്ദേഹത്തിന്റെ കാശു തട്ടിയെടുത്തതിനു ശേഷം മക്കളും ഞാനും അയാളെ ഉപേക്ഷിക്കുകയായിരുന്നു ായിരുന്നു എന്നൊക്കെ പറയുന്നു എന്നാൽ അതൊന്നും മനസാവാചക്കാർമാങ്ങൾ അറിയാത്ത കാര്യങ്ങളാണെന്ന് സോഷ്യൽ മീഡിയ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഭാര്യ അസൽമ പറയുന്നത് എന്നാൽ ഭർത്താവിൻ്റെ മൃതശരീരം കണ്ടപ്പോൾ തന്നെ വിങ്ങി പൊട്ടുന്ന സൽമയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അതോടൊപ്പം തന്നെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയും ഭർത്താവിൻ്റെ അടുത്ത് പരാതികൾ പറയുകയും ചെയ്യുന്ന സൽമയെ കാണാം ഇത്ര വേഗം പോകുമെന്ന് ഞാൻ കരുതിയില്ല എന്നെ വിട്ടിട്ട് എന്തിനാണ് വേഗം പോയത് രണ്ട് ദിവസം കൂടി കാത്തിരുന്നുവെങ്കിൽ ഞാൻ വരില്ലായിരുന്നോ എനിക്കൊപ്പം നിൽക്കാമായിരുന്നല്ലോ എനിക്ക് കാണണമായിരുന്നു അവസാനം ഒരു നോക്ക് കൂടി കാണണമായിരുന്നു ഇങ്ങനെയാണ് ഇപ്പോൾ സൽമ ഭർത്താവിൻ്റെ മൃതദേഹത്തിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകൾ അതിന് ശേഷം തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പ്രതികരിച്ചത് ജോർജിനെ ആത്മാർത്ഥതയോടെയാണ് സ്നേഹിച്ചതെന്നും അദ്ദേഹത്തെ താൻ നല്ല വിധമാണ് നോക്കിയതെന്നും സെൽമ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു സെൽമയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാണ് ഞാൻ വയസ്സായി എനിക്ക് അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന് അദ്ദേഹത്തിന് ഒറ്റയ്ക്കെടുക്കാനോ നോക്കാനോ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹം അദ്ദേഹത്തിനെ ഇങ്ങനെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ എത്തിച്ചത് അവിടെയാകുമ്പോൾ മരുന്ന് വീട്ടും സമയാസമയം ആളുകളുമുണ്ട് നഴ്സുണ്ട് തെറാപ്പിസ്റ്റുകളുണ്ട് എല്ലാം അദ്ദേഹത്തിന്റെ വഴിയെ തന്നെ നടക്കും ഇതായിരുന്നു എളുപ്പം മകൻ ഗോവയിലാണ് മകൾ ദോഹയിലും അതുകൊണ്ടാണ് ഞാൻ ഗോവയിലേക്ക് പോയത് ഇത്രയും നല്ലതായിട്ട് ഞാനും മക്കളും ഭർത്താവിനെ നോക്കി സിഗ്നേച്ചർ എന്ന സ്ഥാപനത്തിൽ ഞങ്ങൾ ഭർത്താവിനെ താമസിപ്പിച്ചത് അവിടെ ഡോക്ടർമാരും നഴ്സുമാരും ഫിസിയോതെറാപ്പി എക്സസൈസ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊള്ളാവുന്ന സ്ഥലമായതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് മാറ്റിയത് ഞങ്ങൾ വായോജക സ്ഥലത്താക്കിയെന്ന് മനുഷ്യർ പറയുന്നുണ്ട് ഇപ്പോൾ സിനിമാ മേഖലയിൽ കെ അടക്കമുള്ളവരോട് ചോദിച്ചാൽ മതി ഞങ്ങൾ എങ്ങനെയാണ് നോക്കിയത് പിന്നെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ പുള്ളിയെ ഒറ്റക്കെട്ട് പോയെന്നെല്ലാവരും പറയുന്നു പലരോടും എനിക്കിവിടെ നോന്ന് നോക്കാനാകില്ല എൻ്റെ ആരോഗ്യം അങ്ങനെയാണ് പുള്ളിക്ക് സ്ട്രോക്ക് ഉള്ളത് കൊണ്ട് ഒറ്റയ്ക്ക് പൊക്കിയെടുത്ത് കുളിപ്പിക്കാനൊന്നും സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അതെല്ലാം ഭംഗിയായി ചെയ്യുന്നൊരു സ്ഥലത്തേക്ക് അദ്ദേഹത്തെ ഏൽപ്പിച്ചതെന്ന് ഇപ്പോൾ വ്യക്തമാക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ